സരസ്കാശ്വാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാൻ നാല് ഡിഫറൻറ്റ് ആയിട്ട് സൽവാർ സെറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഗീച്ച സിൽക്ക് പ്ലെയിൻ ടോപ്പും പ്രിന്റഡ് ദുപ്പട്ടയും വന്നിട്ട് കോട്ടൺ സിൽക്ക് ബോട്ടവും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2995 റേറ്റിലുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ. നെക്സ്റ്റ് കളക്ഷൻ ഇതും നമ്മൾ ഇതിന്റെ ഡിഫറൻറ്റ് പ്രിന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ അജറക് പ്രിന്റ് വരുന്ന രണ്ട് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് വരുന്ന 2275 റേഞ്ചിലുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ. നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇതും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിന്റെ ഡിഫറൻറ്റ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റസ്സായിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ട് ബോട്ടം ആൻഡ് ദുപ്പട്ട, സോറി ബോട്ടം ആൻഡ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ്. ഷിഫോൺ ദുപ്പട്ടയിൽ ഫുൾ എംബ്രോയിഡറി വരുന്ന 1395 റേഞ്ചിലുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. ലാസ്റ്റ് കളക്ഷൻ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സെമി സിൽക്ക് ടോപ്പിൽ നല്ല ഫുൾ എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ട് എല്ലാത്തിനെയും ബോട്ടം വരുന്ന ഓഫ് വൈറ്റ് ആണ്. പിന്നെ നെക്ക് ദുപ്പട്ടയിൽ ഫുൾ എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ല ദുപ്പട്ടയാണ്. 1650 റേഞ്ചിലുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഗീച്ച സിൽക്ക് കളക്ഷൻസ് ആണ്. ഇതിന്റെ 6 ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2995 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചപ്പോൾ ഇതിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നു. നമുക്ക് ആ കസ്റ്റമേഴ്സിന് കൊടുത്തു തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്ക് കളറിലാണ് ടോപ്പ് വരുന്നത്. പ്ലെയിൻ ആണ് ടോപ്പ്. നമുക്കറിയാം ഗീച്ചയുടെ ആ ഒരു വീവിങ് നല്ല പ്യുവർ ഗീച്ച സിൽക്കാണ് ടോപ്പ് വരുന്നത്. എന്നിട്ട് അതിന്റെ കൂടത്തില് നമ്മൾ ബേജ് കളറുള്ള ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ബ്ലാക്ക് ബേജ് പേർപ്പിൾ ഒക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു സിക്സാക് പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഭയങ്കര രസമാണ് ദുപ്പട്ട കാണാൻ. ഇത് നമുക്ക് വേറെ ഏത് ടോപ്പിന്റെ കൂടുതൽ വേണമെങ്കിലും ഈ ദുപ്പട്ട യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മസ്റ്റേർഡ് കളർ ടോപ്പിന്റെ കൂടുതലോ ബേജ് കളർ ടോപ്പിന്റെ കൂടുതലോ പേർപ്പിൾ കളർ ടോപ്പിന്റെ കൂടുതലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവൻ ബേജ് കളർ ടോപ്പിന്റെ കൂടുതലാണെങ്കിലും വളരെ നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ഈ സിക്സാക് പ്രിന്റ് വരുന്നു. പിന്നെ ഈ ഒരു ഒരു കളർ കോമ്പിനേഷൻസ് പല കളറിലുള്ള ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേണില് ദുപ്പട്ടയുടെ പല്ലു പോർഷനിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 2995. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒനിയൻ പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഒനിയൻ പിങ്ക് ഷെയ്ഡിലുള്ള ഗീച്ച സിൽക്ക് ടോപ്പും ആണ് വരുന്നത്. അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഒനിയൻ പിങ്ക് ബ്ലൂ ഗ്രേ ഒക്കെ കോമ്പിനേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് ഈ ദുപ്പട്ടയിലും വരുന്നത്. മിഡിൽ പോർഷനില് ഈ സിക്സാക് പ്രിന്റ് നമ്മുടെ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കളറിൽ വരുന്നു. പിന്നെ ഇങ്ങനെ സ്ട്രൈപ്പായിട്ട് പല കളേഴ്സിന്റെ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. പല്ലു പോർഷനില് ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ഇത് നമുക്ക് പല കളേഴ്സ് പല കളറിലുള്ള ടോപ്പിന്റെ കൂടുതൽ പ്ലെയിൻ ടോപ്പിന്റെ കൂടുതൽ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. 2995 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബ്ലൂ പേർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് റെഡ് കളറിലാണ്. നല്ല കോൺട്രാസ്റ്റ് കളറാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഈ സെയിം പാറ്റേൺ നമ്മൾ മുമ്പേ കണ്ട സെയിം പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ സിക്സാക് പ്രിന്റ് മിഡിൽ പോർഷനിൽ വരുന്നു. എന്നിട്ട് അതിനകത്ത് വരുന്നത് റെഡ്, പിന്നെ മസ്റ്റേർഡ് യെല്ലോ, പിന്നെ ഈ ടോപ്പിലെ സെയിം കളർ ആ ഒരു ബ്ലൂ, ബ്ലൂവിനകത്ത് ചെറിയൊരു പേർപ്പിൾ ടിൻ്റ് കൂടെ വരുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. നമ്മൾ കണ്ട മുമ്പേ കണ്ട രണ്ട് ടോപ്പിൻ്റെയും ഇതിൻ്റെ ദുപ്പട്ട സെയിം പ്രിന്റ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ദുപ്പട്ടയിൽ ഫുള്ള് വരുന്നത്. അതിൻ്റെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ടോപ്പാണ്, ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മളിത് പെയർ ചെയ്തേക്കുന്നത്. റേറ്റ് വരുന്നത് 2995. നെക്സ്റ്റ് വൺ ഓൾസോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. ഗ്രീൻ ആണ് അതിന്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് ഇതൊരു ഗീച്ച സിൽക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു എന്താ പറയുക ഡബിൾ ടോൺ അങ്ങനെ ഒരു പല ടോൺസ് കയറി വരുന്നുണ്ട്. ആ ഗീച്ചയുടെ വീവിങ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഇതിന്റെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഗ്രീൻ കളറിലുള്ള കോട്ടൺ സിൽക്ക് ആണ് ബോട്ടം വരുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ട മൂന്ന് ദുപ്പട്ടയിലെ പ്രിന്റ് അല്ല, ഇതിന്റെ കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഗ്രീന് പിങ്ക് എന്നിട്ട് അതിനകത്ത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഫുള്ള് വരുന്നത്. ഇങ്ങനെ
എന്നിട്ട് ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത്. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. നമുക്ക് ടു സൈഡായിട്ട് സിംഗിൾ സൈഡായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല എലഗന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. 2995 ആണ് റേറ്റ്. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആണ്. ഗ്രേ കളറിൽ ഒരു ചെറിയ പർപ്പിൾ ടോൺ കയറി വരുന്നുണ്ട് ടോപ്പിന്റെ അകത്ത്. പർപ്പിൾ കളറിലുള്ള കോട്ടൺ സിൽക്കാണ് ബോട്ടം വെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്കിനും ബേജ് കളറിൽ പർപ്പിൾ ആൻഡ് ഗ്രേ കോമ്പിനേഷനുള്ള ബ്ലാക്ക് പ്രിന്റ്സ് ആണ് ദുപ്പട്ടയിൽ ഫുള്ള് വരുന്ന. ഫ്ലോറൽ പ്രിന്റ്സ് ആണ്. നല്ല രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ പല്ലു പോർഷനിൽ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരുന്നു. റേറ്റ് സെയിം തന്നെ 2995 ആണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതൊരു നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡാണ് വരുന്നത്. അതിന്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്തേക്കുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ മെറൂൺ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ദുപ്പട്ട വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിൽ വരുന്നത്. ഇത് ഇങ്ങനെ ദുപ്പട്ടയിൽ ആ മെറൂൺ ആൻഡ് ഗ്രീൻ, ഇതൊരു റയർ ആയിട്ടുള്ള ഗ്രീൻ കളറാണ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നു. എന്നിട്ട് ദുപ്പട്ടയുടെ ബോഡി പോർഷൻ ഫുള്ള് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത്. ആ കോമ്പിനേഷനില് പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ഓരോന്നും ഭയങ്കര രസമായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ടോപ്പിനകത്ത് ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. കട്ട് വർക്കോ അല്ലെ ചെറിയ ഹാൻഡ് വർക്കോ മെഷീൻ എംബ്രോയിഡറി ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ദുപ്പട്ട ഇട്ട് കഴിയുമ്പോൾ അത് മോർ ദാൻ ഇനഫ് ആണ്. ഭയങ്കര ക്ലാസി ലുക്കാണ് വരുന്നത്. റേറ്റ് വരുന്ന 2995. അടുത്തത് ചന്ദേരി സിൽക്ക് ടോപ്പിൽ അജ്രക് പ്രിന്റ് ചെയ്തിരിക്കുന്ന സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിന്റ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. 2275 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു ഇൻഡിഗോ ആൻഡ് ബേജ് കളറാണ് ഇതിന്റെ ഒരു ബേസ് വരുന്നത്. അതിനകത്ത് ഇൻഡിഗോ ആൻഡ് മസ്റ്റേർഡല്ലോ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ്സ് ആണ്, പ്യുവർ അജ്രക് പ്രിന്റ്സ് തന്നെയാണ് വരുന്നത്. അതാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് ഈ പ്രിന്റ്സ് വരുന്നു. എന്നിട്ട് ഇതിന്റെ ബോർഡർ നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു മസ്റ്റേർഡല്ലോ ബോഡി വന്നിട്ട് അതിനകത്ത് ഈ ഒരു ഇൻഡിഗോ കളറിലുള്ള പ്രിന്റ്സ് ആണ് ബോർഡറിൽ വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇനഫ് മെഷർമെന്റ്സ് ഉണ്ട് മെറ്റീരിയലിന്. ആ ബോർഡർ നമുക്ക് നെക്കിലും സ്ലീവ്സിലും ഒക്കെ എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇൻഡിഗോ കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അജ്രക് പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. അജ്രക്കിനകത്ത് തന്നെ ഇപ്പം ഒരുപാട് ഇങ്ങനെ എന്താ പറയണ്ട സ്ക്രീൻ പ്രിന്റ് ഒക്കെ ഭയങ്കര ഇതായിട്ട് മാർക്കറ്റിൽ പല റേറ്റിൽ കണ്ടാൽ നമുക്ക് സെയിം എന്ന് തോന്നും. പക്ഷേ സെയിം അല്ല. പ്യുവർ അജ്രക് പ്രിന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഡൈ അല്ല, വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ എടുക്കുന്ന നാച്ചുറൽ കളേഴ്സ് ആണ് എപ്പോഴും നമ്മൾ അജ്രക് പ്രിന്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്, സ്ക്രീൻ പ്രിന്റ് അല്ല ചെയ്യുന്നത്, മെഷീൻ പ്രിന്റ് അല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അജ്രക്കിനകത്ത് ചെറിയ സ്മഡ്ജ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന അജ്രക് പ്രിന്റ് ആണ്. പിന്നെ നമ്മൾ കോട്ടനകത്ത് ഒരിക്കലും സ്ക്രീൻ പ്രിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, സ്ക്രീൻ പ്രിന്റ് നമ്മൾ ചെയ്തില്ല, ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഡൈ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 2275 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ടോപ്പിലെ സെയിം പ്രിന്റ് ആണ് വരുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ഇൻഡിഗോ കളർ വന്നിട്ട് അതിനകത്ത് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 2275. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ആ കോഫി ബ്രൗണ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഇതിന്റെ ബോഡി വരുന്നത്. എന്നിട്ട് ബോർഡർ സെയിം തന്നെ ഒരു മസ്റ്റേർഡല്ലോ ബേസ് വന്നിട്ട് അതിനകത്ത് കോഫി ബ്രൗൺ പ്രിന്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുൾ ഈ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഈ ബോർഡർ നമുക്ക് നല്ല പാറ്റേൺ ചെയ്യാൻ മാത്രമുള്ള ഇനഫ് മെഷർമെന്റ് ഉണ്ട് ബോർഡറിനും. കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള കോട്ടൺ ബോട്ടാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഒരു ഹാഫില് ഈ ടോപ്പിലെ പ്രിന്റ്സ് തന്നെ വരും, അതർ ഹാഫില് കോഫി ബ്രൗൺ വന്നിട്ട് അതിനകത്ത് ചെറിയ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 2275. നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് കളറായിട്ടുള്ള ഇൻഡിഗോ കളർ തന്നെയാണ്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മറൂൺ ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ സെയിം പ്രിന്റ്സ് തന്നെയാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. ഇതിന്റെ മൾട്ടിപ്പിൾ പീസസ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്യുവർ അജ്രക് പ്രിന്റ് ആണ് വരുന്നത് ചന്ദേരി സിൽക്ക് ടോപ്പില്. നല്ല രസമായിട്ടുള്ള പ്രിന്റ് ആണ്. ഇത് നമ്മൾ സാധാരണ ഈ ഒരു പ്രിന്റ് വളരെ വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടാകണം. പക്ഷേ ഈ പ്രിന്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ പ്രിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോർഡർ നല്ല രസമായിട്ടുള്ള പ്രിന്റ്, വലിയ പ്രിന്റ് ആയതുകൊണ്ട് ബോർഡറും നല്ല വീതിയിലുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് ഇൻഡിഗോ കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡി പോർഷനിൽ
ആണ് വരുന്നത്. എന്നിട്ട് പല്ലോ പോർഷനിലേക്ക് വരുമ്പോൾ ചോപ്പിലെ സെയിം പ്രിന്റ് തന്നെ വരും. 2275 ആണ്. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലെ ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻസ് ആണ്. ഇതിന്റെ ഒരു ഡിഫറെന്റ് ഹാൻഡ് വർക്ക് സെയിം കളേഴ്സിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. 1395 ആണ് റേറ്റ് വരുന്നത്. ഫസ്റ്റ് കളർ നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ ആണ്. ഈ സെയിം കോമ്പിനേഷൻസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഹാൻഡ് വർക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിനകത്ത് ബോട്ടം ആൻഡ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ്. ായിട്ട് ഇങ്ങനെ ഇതൊരു ഗ്രേപ്പ് വൈൻ കളർ ആൻഡ് ഗ്രീൻ കളർ ആ ഒരു കോമ്പിനേഷൻ ഉള്ള ഹാൻഡ് വർക്ക് ആണ്. ബീഡ് വർക്കും വരുന്നുണ്ട്. ബോട്ടം സെയിം കളറിൽ തന്നെയുള്ള സാറ്റിൻ കോട്ടൺ ബോട്ടം ആൻഡ് ലൈനിങ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ സെയിം കളറിലും ഫാബ്രിക്കിലും ഉള്ള ദുപ്പട്ടയിൽ ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല പ്രൈസ് വർത്തി ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ലൊരു റെഗുലർ വെയർ സൽവാർ സെറ്റ് ആണ്. റേഞ്ച് വരുന്നത് 1000. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേപ്പ് വൈൻ ആണ് കളർ. അതിന്റെ കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആണ്. നമ്മൾ കണ്ട സെയിം പാറ്റേൺ ഓഫ് ഹാൻഡ് വർക്ക് തന്നെയാണ് യോക്കിൽ വരുന്നത്. സെയിം കളറുള്ള സാറ്റിൻ കോട്ടൺ ബോട്ടം ആൻഡ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം കളറിലെ ഫാബ്രിക്കുള്ള ദുപ്പട്ടയിൽ ഫുൾ മെഷീൻ എംബ്രോയിഡറി വന്നിട്ട് അതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും വരുന്നു. റേറ്റ് വരുന്നത് 1395. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡസ്റ്റി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിന്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഹാൻഡ് വർക്കിൻ്റെത് യെല്ലോ ആണ്. നല്ല രസമായിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് സെയിം പാറ്റേൺ തന്നെയാണ്. ദുപ്പട്ട വരുന്നത് സെയിം കളറിലെ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ ഫുൾ മെഷീൻ എംബ്രോയിഡറി വന്നിട്ട് അതിനകത്ത് ചെറിയ സ്ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത്. 1395 ആണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെ വരുന്നു. ഗ്രീൻ കളറിലുള്ള ഹാൻഡ് വർക്ക് വരുന്നു. ഗ്രീൻ ആൻഡ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത്. അടുത്ത് ദുപ്പട്ട വരുമ്പോഴത്തേക്കിനും സെയിം കളറിലും ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ ഫുൾ മെഷീൻ എംബ്രോയിഡറി വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വരുന്നു. 1395 ആണ് റേറ്റ്. അടുത്തത് സെമി സിൽക്ക് ടോപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. നെറ്റിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ബ്ലൂവിൽ ആ ഓഫ് വൈറ്റ് ആ ഒരു എംബ്രോയിഡറി ഒക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. നമുക്ക് ഒരു റെഗുലർ വെയർ സെറ്റ് ആണ് എങ്കിലും നമുക്ക് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി ബൂട്ടാസ് ആണ് ഫുള്ള് വരുന്നത്. ത്രെഡ് വെച്ചിട്ടുള്ളൊരു എംബോസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണിലുള്ള വർക്കാണ് വരുന്നത്. അതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള ഫുൾ എംബ്രോയിഡറി ഹെവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള നെറ്റ് ദുപ്പട്ടയാണ്. ഈ ടോപ്പിലെ എംബ്രോയിഡറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. പിന്നെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഫുള്ള് വരുന്നത്. എംബ്രോയിഡറി ആണ് വരുന്നത്. ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1650. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്കും ഗ്രേ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല റയർ ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഈ എംബ്രോയിഡറി നമ്മൾ ആദ്യം കണ്ട സെയിം എംബ്രോയിഡറി ബൂട്ടാസ് തന്നെയാണ് ഫ്രണ്ട് ഫുള്ള് വരുന്നത്. അതിനകത്ത് ലൈറ്റ് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ട സെയിം തന്നെയാണ്. നമ്മൾ മുമ്പേ കണ്ട സെയിം ദുപ്പട്ട തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. നെറ്റിന്റെ ദുപ്പട്ട അതിനകത്ത് ഫുള്ള് എംബ്രോയിഡറി ആൻഡ് ലൈറ്റ് സീക്വൻസ് വർക്ക് വരുന്നു. റേറ്റ് വരുന്നത് 1650. ഇതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ബ്ലൂയിഷ് ഗ്രീൻ ആണ്. ഗ്രീനിഷ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. അതിനകത്തും എല്ലാത്തിനകത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. അതിനകത്ത് ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി അതിനകത്ത് സീക്വൻസ് വർക്കും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സെറ്റ് കാണാനായിട്ട്. പിന്നെ ആ ദുപ്പട്ടയാണ് അതിനെ ഏറ്റവും എലഗന്റ് ആക്കുന്നത്. നെറ്റിന്റെ ദുപ്പട്ടയിൽ ഫുൾ നല്ല ഹെവി എംബ്രോയിഡറി, പിന്നെ അതിനകത്ത് ആ സീക്വൻസ് വർക്കും. നല്ലൊരു പാർട്ടി വെയർ ഗ്രാൻഡ് ലുക്ക് ഉള്ള സൽവാർ സെറ്റ് ആണ്. എന്നാൽ ഓഫീസ് വെയർ ആയിട്ട് റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റേറ്റ് വരുന്നത് 1650. ഇതിനകത്ത് ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു റെയർ ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. വെരി ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. എക്സാക്റ്റ് ആയിട്ട് ആ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മോപ്പിങ്ങും അല്ല ചോക്ലേറ്റും അല്ല, വളരെ റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് സെയിം പാറ്റേൺ ഓഫ് എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്. ഓഫ് വൈറ്റ് കളറുള്ള കോട്ടൺ ബോട്ടം വരുന്നു. സെയിം ദുപ്പട്ട തന്നെ നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത്. നെറ്റ് ദുപ്പട്ടയിൽ ഫുൾ എംബ്രോയിഡറി ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും വരുന്നു. റേറ്റ് 1650. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു.
പറയുന്നു. നമ്മുടെ കോണ്ടസ്റ്റിന്റെ കാര്യം മറക്കരുത്. അതിന്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്നും പറയുന്നതാണ്, ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അതെല്ലാവരും ചെയ്ത് സഹകരിക്കണം. അപ്പൊ അടുത്ത വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.